ആൻഡ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ടും നമുക്ക് ഹെൽത്തി ആയിട്ടും ഒരു മാസം കൊണ്ട് 10 കിലോയിൽ കൂടുതൽ കുറയ്ക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, PCOD എന്നീ രോഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മരുന്നില്ലാതെ തന്നെ മരുന്ന് കഴിക്കാതെ തന്നെ പരിഹാരം കണ്ടെത്താനും സാധിക്കും. ഇതിപ്പോൾ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന, സെലിബ്രിറ്റികൾ പോലും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. LCHF അല്ലെങ്കിൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ LCHF എന്താണ്, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പേര് രേഷ്മ. ഞാൻ കൂടുതൽ കുക്കിംഗ്, മേക്കപ്പ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടാറുള്ളത്. എനിക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ കാണാം. എന്താണ് കീറ്റോ ഡയറ്റ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരം പ്രധാനമായിട്ട് 2 സോഴ്സിൽ നിന്നാണ് ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് അന്നജങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസ്, മറ്റൊന്ന് കൊഴുപ്പ്. അന്നജങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന ധാന്യങ്ങൾ പെടും, കിഴങ്ങുകൾ, പഴങ്ങൾ, പഞ്ചസാര, ചോറ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. എല്ലാ അന്നജ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളാണ് ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ LCHF ഡയറ്റിൽ അന്നജങ്ങൾ തീരെ കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നാം കഴിക്കുന്നത്. അതായത് വെണ്ണ, നെയ്യ്, ഒലീവ് ഓയില്, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ മീറ്റ്, എല്ലാത്തരം മീറ്റുകൾ, ഫിഷ്, എഗ്, പിന്നെ നട്ട്സ്, പച്ചക്കറികൾ എല്ലാം അതിലുൾപ്പെടും. ഇങ്ങനെ കീറ്റോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ രീതിക്കാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അന്നജം വളരെ കുറവും കൊഴുപ്പ് കൂടുതലുമാണ്. അതിനാൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റും എന്നറിയപ്പെടുന്നു. വളരെ സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ LCHF ഡയറ്റിനേക്കാൾ അന്നജം കുറഞ്ഞ ഭക്ഷണ രീതിയാണ് കീറ്റോ. ദിവസത്തിൽ 20 ഗ്രാമിൽ കുറഞ്ഞ അന്നജങ്ങൾ മാത്രമേ കീറ്റോ ഡയറ്റിൽ കഴിക്കത്തുള്ളൂ. പക്ഷെ നമ്മളാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ സാധാരണയായിട്ട് കഴിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കഴിക്കുന്ന കാർബ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതാണ് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം പ്രധാനമായിട്ടും പ്രമേഹം, കൊളസ്ട്രോള്, അങ്ങനെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണം ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് നമ്മൾ കാർബ്സ് ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പം നമുക്ക് ഈ ഒരു LCHF അതായത് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിലൂടെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർമേധസ് ഇല്ലാതാവുന്നു, പ്രമേഹം പോലുള്ള രോഗങ്ങൾ സുഖപ്പെടുന്നു, അതുപോലെ നീർക്കെട്ട് കാരണം രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങുന്നു, ഭക്ഷണത്തിലുള്ള ആർത്തിയും അമിത വിശപ്പും ഇല്ലാതാവുന്നു, സർവോപരി നമ്മുടെ ഊർജവും ഉന്മേഷവും വർദ്ധിക്കുന്നു. പക്ഷേ നമ്മൾ കാർബ്സ് കഴിക്കുന്ന പോലെ നമുക്കൊരിക്കലും ഫാറ്റ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ചയാണെങ്കിൽ ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള നമുക്കുള്ള ആർത്തി, നമ്മൾ പഞ്ചസാര കഴിക്കണമെന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഇല്ലാതാകുന്നു. കീറ്റോ ഡയറ്റ് കൊണ്ട് ചെയ്യുന്ന പ്രധാന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, കാർബ്സ് കുറയ്ക്കുന്നത് മൂലം ശരീരത്തിന് ഇൻസുലിൻ്റെ ആവശ്യം കുറയുന്നു. രക്തത്തിലെ അമിതമായ ഇൻസുലിൻ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുന്നത് മൂലം രക്തക്കുഴലുകളിൽ തടസ്സം നേരിടുന്നു. കീറ്റോ ഡയറ്റ് കാരണം ഈ തടസ്സങ്ങൾ നീങ്ങുകയും ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു മിഥ്യാധാരണയാണ് വ്യായാമം കാരണം ശരീരഭാരം, വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ഈ ഒരു LCHF ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് വ്യായാമം ഇല്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാവുന്നതാണ്. തടി കുറയ്ക്കാനായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, വളരെ ബോറിംഗ് ആയിരിക്കും എന്നാണ്. പക്ഷെ നമ്മുടെ ഈ LCHF ഡയറ്റിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും തന്നെ ഫുഡ് കഴിക്കാം, അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കണമെന്നുള്ള തോന്നലും ഈ ഒരു LCHF ഡയറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും. ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഭക്ഷണ രീതി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ലോ കാർബ് ഡയറ്റിൽ നമുക്ക് 150 മുതൽ 200 ഗ്രാം വരെ ഫാറ്റും 70 ഗ്രാം പ്രോട്ടീനും 20 മുതൽ 40 ഗ്രാം കാർബ്സും ആവശ്യമുണ്ട്. അപ്പോൾ 200 ഗ്രാം ഫാറ്റ് കിട്ടാനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ
ബട്ടർ 50 ഗ്രാം കഴിക്കാം. അതുപോലെ തന്നെ ഇറച്ചി മീന് 250 ഗ്രാം കഴിക്കാം. മുട്ട കൂടിയത് 2-3 കഴിക്കാം. നട്ട്സ് 100 ഗ്രാമിൽ താഴെ കഴിക്കാം. അതുപോലെ വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഒലീവ് ഓയിൽ 4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ചീസ് പനീർ 100 ഗ്രാം ഉപയോഗിക്കാം. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായ പ്രോട്ടീനും കിട്ടും. കാർബ്സ് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ നിന്നും നമുക്ക് ആവശ്യമായ 20 ഗ്രാം ആവശ്യമായ കാർബ്സും ഇതിൽ നിന്ന് കിട്ടും. ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ തരം ഇറച്ചി വർഗ്ഗങ്ങളും കഴിക്കാം, അതിൻ്റെ ആന്തരാവയവങ്ങളും കഴിക്കാം. ഉദാഹരണത്തിന് ആട്ടിറച്ചി, പോത്തിറച്ചി, എരുമ കാള, കോഴി. പിന്നെ കോഴി കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാടൻ കോഴി കഴിക്കണം. അതിൻ്റെ തൊലിയോടുകൂടി തന്നെ കഴിക്കണം, കാരണം അതിൻ്റെ സ്കിന്നിൽ നല്ല ഫാറ്റുണ്ട്. ഇപ്പം ബ്രോയിലർ കോഴി ഒഴിവാക്കണം. ബ്രോയിലർ കോഴി ഈ ഡയറ്റിൽ പറയുന്നില്ല. അതുപോലെ 200 ഗ്രാം വരെ ഒരു ദിവസം ഇറച്ചി വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. മീനെല്ലാ മീനും കഴിക്കാം, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, യൂറിക് ആസിഡ് ഒരുപാടുള്ളവർ ചെമ്മീൻ, കൂന്തൽ, ഞണ്ട് എന്നിവ കുറയ്ക്കണം. അപ്പോൾ ബാക്കി അല്ലാത്തവർക്ക് മത്സ്യങ്ങൾ വറുത്തോ പൊരിച്ചോ ചുട്ടോ കറിവെച്ചോ ഒക്കെ കഴിക്കാം. പിന്നാണെങ്കിൽ 300 ഗ്രാം വരെ ഒരു ദിവസം മീൻ കഴിക്കാൻ പാടുള്ളൂ. മുട്ടയാണെങ്കിൽ നമുക്ക് ഏത് മുട്ട വേണമെങ്കിലും കഴിക്കാം, കോഴിമുട്ടയോ താറാമുട്ടയോ അങ്ങനെ ഏതെങ്കിലും. പക്ഷേ ഒരു ദിവസം 3 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. എല്ലാത്തരം പാലുൽപ്പന്നങ്ങളും കഴിക്കാം, പക്ഷേ പാലുൽപ്പന്നങ്ങൾ കഴിക്കുക, അതായത് തൈര്, മോര്, പനീർ, വെണ്ണ. പക്ഷേ പാല് നമ്മൾ കുടിക്കുകയാണെങ്കിൽ 50 ഗ്രാം പാല്, ഹൈ ഫാറ്റുള്ള പാല് മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നാണെങ്കിൽ എല്ലാ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ പൊരിക്കാനും കറി വയ്ക്കാനും പാചകത്തിന് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉപയോഗിക്കാം. അല്ലാതെ വേറെ സൺഫ്ലവർ ഓയില് അങ്ങനത്തെ ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മാംസവും മത്സ്യവും കൂടി ഒരു ദിവസം പരമാവധി 200 മുതൽ 300 ഗ്രാം വരെ കഴിക്കാം നമുക്ക് ഈ LCHF ഡയറ്റിൽ. അതുപോലെ തന്നെ പച്ചക്കറികളുടെ കാര്യത്തിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് പഴുത്താൽ മധുരമുള്ള ഒന്നും തന്നെ പച്ചയ്ക്കും പഴുത്താലും കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് പച്ചക്കായ, മാങ്ങ, പപ്പായ, ചക്ക തുടങ്ങിയ ബാക്കി എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാം. അതുപോലെ പഴങ്ങളുടെ കാര്യത്തിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പഴുത്ത മധുരമുള്ള പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാതരം സ്ട്രോബെറികൾ, എല്ലാതരം ബെറീസും നമുക്ക് കഴിക്കാൻ പറ്റും. നട്ട്സ് നമുക്ക് കഴിക്കാം, പക്ഷേ മിതമായ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് എല്ലാത്തരം മസാലകളും, ഗ്രീൻ ടീ, ചായ നമുക്ക് മധുരം ഇടാതെ കുടിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഒഴിവാക്കേണ്ടത് അരിയും അരികൊണ്ടുണ്ടാക്കിയ എല്ലാവിധ വസ്തുക്കളും, മൈദ, കടലമാവ്, അതുകൊണ്ടുണ്ടാക്കുന്നതെല്ലാം, ഗോതമ്പ്, റവ, പിന്നെ ഓട്സ്, അങ്ങനെ കോൺഫ്ലെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഹൈ കാർബ്സ് കൂടുതലുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ്. ചോളം, പിന്നെ മധുരമുള്ള എല്ലാ വസ്തുക്കളും, ഐസ്ക്രീം, മിഠായി, ബേക്കറി ഐറ്റംസ് എല്ലാം, കടല, മുതിര, പയർ, എള്ളുകൾ, പച്ചക്കറികളിൽ പ്രത്യേകിച്ചും പയർ, ബീൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തണ്ണിമത്തങ്ങ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ സവാള ഉപയോഗിക്കുമ്പോൾ 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരു ദിവസം സവാള ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ ഡയറ്റിൽ മധുരം പറയുന്നതേ ഇല്ല. ഈന്തപ്പഴം, തേൻ, ശർക്കര, പഞ്ചസാര ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതിൽ ചായ, കാപ്പി, നാരങ്ങ വെള്ളം എല്ലാം ഉൾപ്പെടും. അതുപോലെ തന്നെ 2 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തുടക്കത്തിൽ ഡയറ്റ് മൂലം അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും തലവേദന, ശരീരവേദന, പേശിവേദന. കാരണം അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയത്തിൻ്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉപ്പിട്ട നാരങ്ങ വെള്ളം ഒരു ദിവസം 2 ഗ്ലാസ് എങ്കിലും കുടിക്കണം. അപ്പം ഈ ഒരു ക്ഷീണമൊക്കെ മാറിക്കോളും. LCHF ഡയറ്റ് ചെയ്യുമ്പോൾ 2 ദിവസത്തെ ഒരു ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മുടെ ബോഡി അതുമായിട്ട് യൂസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും. പ്രത്യേകിച്ചും പ്രമേഹം, കൊളസ്ട്രോൾ പോലെയുള്ള PCOD അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞതായിട്ട് അനുഭവസ്ഥരൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തടി കുറയ്ക്കാനായിട്ട്, പെട്ടെന്ന് തടി കുറയ്ക്കാനായിട്ട്, അതും വളരെ ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് LCHF ഡയറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ലൊരു റിസൾട്ട്
റിസൾട്ട് ഉണ്ടാകും. അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് മുൻകൂട്ടി കരുതലെടുക്കുകയും ചെയ്യാം. പ്രസവശേഷം തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് LCHF ഡയറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 20 ഗ്രാം കാർബ്സ് എന്നുള്ളത് 100 ഗ്രാം കാർബ്സ് ആക്കി മാറ്റണം. കാരണം നമുക്ക് കുഞ്ഞിന് കുറച്ച് എനർജി വേണമെങ്കിൽ പാല് കൊടുക്കുന്നതുകൊണ്ട് അത് 100 ഗ്രാം കാർബ്സ് നമുക്ക് ഒരു അര പ്ലേറ്റ് ചോറ് കഴിച്ചാൽ മതി. അപ്പോൾ അത് ചോറ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് മട്ട അരി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട്സ് കഴിച്ചാലും 100 ഗ്രാംസ് കാർബ്സ് നമുക്ക് കിട്ടും. അതുപോലെ തേങ്ങയും തേങ്ങാ പാലും ഒക്കെ ഒരുപാട് കഴിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ഒരുപാട് കുടിക്കണം. ബാക്കിയെല്ലാം LCHF പറയുന്ന പോലെ ഫുഡും കഴിച്ചാലേ പ്രസവശേഷമുള്ള തടി നമുക്ക് വേഗം തന്നെ കുറയ്ക്കാവുന്നതാണ്. പിന്നെ LCHF ഡയറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർ ഡയറ്റ് ചെയ്യാവുള്ളൂ. LCHF ലോ ഫാറ്റ് ഹൈ കാർബ് ഡയറ്റിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.